പണ്ട് കാലത്ത് ചെക്കോസ്ലോവാക്യ എന്നറിയപ്പെടുന്ന സെൻട്രൽ യൂറോപ്പിലെ രാജ്യം ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ റിപ്പബ്ലിക്കും എന്നിങ്ങനെ രണ്ട് രാജ്യമായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. 6,000 മുസ്ലിങ്ങൾ സ്ലോവാക്യയിൽ താമസിക്കുന്നു. ചെക്ക് റിപ്പബ്ലിക്കിൽ മുസ്ലിങ്ങൾക്ക് മതസ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും സ്ലോവാക്യ റിപ്പബ്ലിക്കിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. അതിന് കാരണം ചെക്ക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന നിരീശ്വരവാദികൾ ലിബറൽ കാഴ്ചപ്പാട് ഉള്ളവരായതുകൊണ്ടാണ്. എന്നാൽ സ്ലോവാക്യ റിപ്പബ്ലിക്കിൽ കൂടുതലും കത്തോലിക്കരായ ക്രിസ്ത്യാനികളായതുകൊണ്ട് ഇസ്ലാം മതത്തെ നിരുത്സാഹപ്പെടുത്തണമെന്ന് വലിയ പിടിവാശി അവർക്കുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ പള്ളിയില്ലാത്ത ഏക രാജ്യം സ്ലോവാക്യയാണ്. പണ്ടുകാലത്ത് തുർക്കിക്കാർ സ്ലോവാക്യയുടെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്നു. പിന്നീട് സ്ലോവാക്യക്കാർ ശക്തിപ്പെടുകയും തുർക്കിക്കാരെ പുറത്താക്കുകയും ചെയ്തു. അതോടുകൂടി ഇസ്ലാമിനോടുള്ള ഒരു എതിർപ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാവാൻ കാരണമായി. 8 മുമ്പ് സ്ലോവാക്യ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരികയും 50,000 താഴെ അംഗങ്ങളുള്ള മതങ്ങളെ അംഗീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. മുസ്ലിങ്ങളുടെ എണ്ണം വെറും 6,000 ആയതുകൊണ്ട് ഈ നിയമപ്രകാരം ഇസ്ലാമിന് അംഗീകാരം ലഭിക്കുകയില്ല. സ്ലോവാക്യയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയനിലും മറ്റ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ വേദികളിലും ധാരാളം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും സ്ലോവാക്യയിലെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. 25 മുമ്പ് തലസ്ഥാന നഗരിയായ ബ്രാറ്റിസ്ലാവയിൽ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കുവാനുള്ള ഉയർന്ന സമ്മർദ്ദം സ്ലോവാക്യയിലെ വഖഫ് ബോർഡ് ഗവൺമെന്റിൽ ചെലുത്തിയെങ്കിലും തലസ്ഥാന നഗരിയായ ബ്രാറ്റിസ്ലാവയിലെ മേയർ ശക്തമായ എതിർപ്പ് എഴുതി കൊടുത്തതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിലും ഇപ്പോൾ ബ്രാറ്റിസ്ലാവ നഗരത്തിൽ ഒരു ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രമുണ്ട്. കൊർഡോബ കൾച്ചർ സെന്റർ എന്നാണ് ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേര്. ഇവിടെ മുസ്ലിങ്ങൾ പതിവായി വരികയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പള്ളി രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് തുറക്കാത്തത് കൊണ്ട് ഒരു പള്ളിയായി കണക്കാക്കാൻ പറ്റുകയില്ല. എങ്കിലും വെള്ളിയാഴ്ചകളിൽ അറബിക്, ഇംഗ്ലീഷ്, സ്ലോവാക് ഭാഷകളിൽ ഖുതുബയോടുകൂടി ജുമാ നമസ്കാരം നടക്കാറുണ്ട്. വളരെ ചെറിയ ഒരു പ്രാർത്ഥനാ മുറി ആയതുകൊണ്ട് വിരലിലെണ്ണാവുന്ന വിശ്വാസികൾക്ക് മാത്രമേ ഈ പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ സൗകര്യമുള്ളൂ. മരം കൊണ്ടുണ്ടാക്കിയ മനോഹരമായൊരു മിമ്പറവും ഈ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഒരു ബിസിനസ് കേന്ദ്രത്തിന്റെ നടുക്കായതുകൊണ്ട് കൂടുതൽ അലങ്കാരങ്ങളോ ഐഡന്റിറ്റിയോ ഈ പള്ളിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഈ പ്രാർത്ഥനാ മുറിയെ ഒരു പള്ളിയായി അംഗീകരിക്കുവാൻ പലതവണ അപേക്ഷ കൊടുത്തെങ്കിലും സ്ലോവാക്യൻ ഗവൺമെന്റ് അത് നിഷേധിക്കുകയാണ് ചെയ്തത്. പള്ളികളില്ലാത്തൊരു രാജ്യമെന്ന് അറിയപ്പെടുന്നതിൽ സ്ലോവാക്യൻ ഗവൺമെന്റിന് പ്രത്യേകമായ അഭിമാനമുണ്ടെന്ന് ഇവിടെയുള്ള കത്തോലിക്കൻ ഭരണാധികാരികൾ കണക്കാക്കുന്നു. 56% റോമൻ കത്തോലിക്കരാണ് സ്ലോവാക്യയിൽ താമസിക്കുന്നത്. 30% നിരീശ്വരവാദികളും ഇവിടെയുണ്ട്. ചെക്കോസ്ലോവാക്യ 2 മുറിഞ്ഞപ്പോഴാണ് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ റിപ്പബ്ലിക്കും ഉണ്ടായത്. പണ്ട് ചെക്കോസ്ലോവാക്യയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള നിരീശ്വരവാദികളും കിഴക്ക് ഭാഗത്തുള്ള ക്രിസ്തുമത വിശ്വാസികളും സൗഹാർദ്ദത്തിലും യോജിപ്പിലുമാണ് ജീവിച്ചിരുന്നത്. എന്നാൽ രാജ്യത്തിന്റെ പേരിന്റെ മധ്യത്തിൽ ഒരു ഹൈഫൺ ഇടണമെന്ന് കിഴക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടു. സ്ലോവാക്യ വിഭാഗത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടുവാൻ ചെക്കോസ്ലോവാക്യ എന്ന് പറയുന്നതിന് പകരം ചെക്കോ സ്ലോവാക്യ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് സ്ലോവാക്യക്കാർ വാദിച്ചു. എന്നാൽ രാജ്യത്തിന്റെ പേര് മാറ്റാൻ ചെക്ക് വിഭാഗക്കാർ തയ്യാറായില്ല. അതോടുകൂടി സ്ലോവാക്യക്കാർ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ചെക്ക് വിഭാഗക്കാരും സ്ലോവാക്യ വിഭാഗക്കാരും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരിക്കുകയും രണ്ട് രാജ്യങ്ങളായി വേർപിരിയാൻ സമാധാനപരമായി തീരുമാനിക്കുകയും ചെയ്തു. ഒരു തുള്ളി രക്തം പോലും ചിന്താതെ സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങളാണ് ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ റിപ്പബ്ലിക്കും. അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിഭജനത്തെ വെൽവെറ്റ് ഡൈവോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായാൽ യുദ്ധങ്ങളും കലാപങ്ങളും രക്തരൂഷിതമായ അന്തരീക്ഷവും ഉണ്ടാകും. കാരണം ഏഷ്യയിൽ വട്ടമേശകളില്ല. ഒരു വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സമാധാനപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഷ്യക്കാർക്ക് അറിയുകയില്ല. കാരണം ഏഷ്യയിലെ ആശാരിമാർക്ക് വട്ടമേശ ഉണ്ടാക്കുവാൻ അറിയുകയില്ല. ഏഷ്യയിൽ ഒരു രാജ്യത്തിലും വട്ടമേശകൾ കാണുവാനും പറ്റുകയില്ല. എന്നാൽ സ്ലോവാക്യയിലെയും ചെക്കിയയിലെയും ജനങ്ങൾ സമാധാന പ്രിയരായതുകൊണ്ട് അവർ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സമാധാനപരമായി സ്വാതന്ത്ര്യം നേടിയെടുത്തു എന്ന് മാത്രമല്ല, ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളായി തുടരുന്നു. പല അന്താരാഷ്ട്ര മത്സരങ്ങളും ഉണ്ടാകുമ്പോൾ ചെക്കോസ്ലോവാക്യ ഒറ്റ ടീമായിട്ടാണ് മത്സരിക്കുന്നത്.
ഏറ്റവും കൂടുതൽ ചെക്ക് റിപ്പബ്ലിക് കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ സ്ലൊവാക്യക്കാരാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ ഒരു പുതിയ പ്രധാനമന്ത്രി ഉണ്ടായാൽ ആദ്യം സന്ദർശിക്കുന്നത് സ്ലൊവാക്യയാണ്. അതുപോലെ സ്ലൊവാക്യയിൽ ഒരു പുതിയ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആദ്യം സന്ദർശിക്കുന്നത് എപ്പോഴും ചെക്ക് റിപ്പബ്ലിക് തന്നെയാണ്. യുദ്ധങ്ങളും കലാപങ്ങളും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഏഷ്യയും ആഫ്രിക്കയും പോലെയുള്ള ഭൂഖണ്ഡങ്ങൾക്ക് നല്ലൊരു മാതൃകയാണ് യൂറോപ്പിലെ സ്ലൊവാക്യയും ചെക്കിയയും. ഇന്ത്യയുടെ 9.5 ആളോഹരി വരുമാനമുള്ള ഒരു ധനിക രാജ്യമാണ് സ്ലൊവാക്യ. 48 ലക്ഷം ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. പണ്ട് റഷ്യയുടെ രാഷ്ട്രീയ കൂട്ടുകെട്ടിൽപ്പെട്ട ഒരു രാജ്യമായിരുന്നു ചെക്കോസ്ലൊവാക്യ. പിന്നീട് റഷ്യയുമായി വിട പറയുകയും മുതലാളിത്തം സാമൂഹ്യ വ്യവസ്ഥിതിയായി സ്വീകരിക്കുകയും ചെയ്തു. വാഹന വ്യവസായത്തിൽ വൻ പുരോഗതിയുള്ള ഒരു രാജ്യമാണ് സ്ലൊവാക്യ. 10 ലക്ഷം കാറുകൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 3 ലക്ഷം ആളുകൾക്ക് വാഹന വ്യവസായത്തിൽ ജോലിയും ലഭിച്ചിട്ടുണ്ട്. 4 കാർ ഫാക്ടറികൾ ഇവിടെയുണ്ട്. വോൾക്സ്വാഗൻ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും ലാൻഡ് റോവർ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയും ഇവിടെയുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിലും നല്ല പുരോഗതിയുണ്ട്. ടെലിവിഷൻ സെറ്റുകളും കമ്പ്യൂട്ടർ മോണിറ്ററുകളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു. എണ്ണ ശുദ്ധീകരണശാലകളും ഇവിടെയുണ്ട്. ഉരുക്കു നിർമ്മാണത്തിലും ഇവിടെ അമേരിക്കൻ കമ്പനികൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിൽ സ്ലൊവാക്യയ്ക്ക് വമ്പിച്ച പുരോഗതിയുണ്ടായിട്ടുണ്ട്. ധാരാളം വനപ്രദേശവും മനോഹരമായ ഗ്രാമപ്രദേശങ്ങളും ഉള്ളതുകൊണ്ട് ഇക്കോ ടൂറിസമാണ് സ്ലൊവാക്യയുടെ പ്രത്യേകത. വലിയ വലിയ റിസോർട്ടുകളും സ്പാകളും ഹെൽത്ത് റിസോർട്ടുകളും ഇവിടെയുണ്ട്. മരം കൊണ്ടുള്ള ക്രിസ്ത്യൻ പള്ളികൾ ഗ്രാമപ്രദേശങ്ങളെ സുന്ദരമാക്കി മാറ്റുന്നു. തടാകക്കരയിൽ ടെന്റ് കെട്ടി താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും പറ്റിയ രാജ്യമായി സ്ലൊവാക്യ കണക്കാക്കപ്പെടുന്നു. തിരക്ക് പിടിച്ച ടൂറിസമല്ല സ്ലൊവാക്യയിലുള്ളത്. പ്രശാന്ത സുന്ദരമായ ഒരു വാരാന്ത്യമോ വെക്കേഷനോ ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമായി സ്ലൊവാക്യ കണക്കാക്കപ്പെടുന്നു. മനോഹരമായ അനേകം കത്തീഡ്രലുകളും ഈ ക്രിസ്ത്യൻ രാജ്യത്തിലുണ്ട്. ചൂടുകാലത്ത് 20 ഡിഗ്രി വരെ ഉയരാറുണ്ട്. അതുകൊണ്ട് സുഖകരമായ കാലാവസ്ഥയാണ്. എന്നാൽ തണുപ്പുകാലത്ത് -20 ഡിഗ്രി വരെ താപുന്നതുകൊണ്ട് ടൂറിസ്റ്റുകൾ ശൈത്യകാലത്ത് ഇങ്ങോട്ട് വരാറില്ല. ഈ രാജ്യത്തിന്റെ 44% വനപ്രദേശമാണ്. സ്ലൊവാക്യയുടെ തലസ്ഥാന നഗരിയായ ബ്രാറ്റിസ്ലാവയിൽ 4 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. മനോഹരമായ ഒരു ഓൾഡ് ടൗണും ഇവിടെയുണ്ട്. ഇഷ്ടിക പാകിയ നടപ്പാതകളും വളഞ്ഞു പൊളഞ്ഞ ഏണിപ്പടികളും ഈ ഓൾഡ് ടൗണിന് ഒരു ചേതോഹരമായ സൗന്ദര്യം നൽകുന്നു. ഡാന്യൂബ് നദിയുടെ കരയിലാണ് ബ്രാറ്റിസ്ലാവ നഗരം പടുത്തുയർത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട റിസോർട്ടുകളൊക്കെ ഡാന്യൂബിന്റെ കരയിൽ തന്നെയാണ്. വൈബ്രന്റായ ഒരു നൈറ്റ് ലൈഫും ഇവിടെയുണ്ട്. യൂറോപ്പിന്റെ പാർട്ടി ക്യാപിറ്റലായി ബ്രാറ്റിസ്ലാവ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ചെറിയ രാജ്യമായതുകൊണ്ട് കൂടുതൽ ലൈംഗിക സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുമുണ്ട്. ഭാവിയിൽ ഒരു ആംസ്റ്റർഡാമായി മാറുകയാണ് ബ്രാറ്റിസ്ലാവയുടെ ലക്ഷ്യം. യൂറോപ്യൻ യൂണിയനിൽ സ്ലൊവാക്യയ്ക്ക് മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നാറ്റോയിലും മെമ്പർഷിപ്പ് ഉണ്ട്. യൂറോ ആണ് ഈ രാജ്യത്തിലെ കറൻസി. സ്ലൊവാക്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതലും ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് വരുന്നവരും സ്ലൊവാക്യക്കുള്ളിൽ നിന്ന് വരുന്നവരുമാണ്. ഡൊമസ്റ്റിക് ടൂറിസത്തിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. വിദേശ ടൂറിസ്റ്റുകളെക്കാൾ രാജ്യത്തിനകത്തുള്ള ടൂറിസ്റ്റുകൾ സമ്പന്നരായതുകൊണ്ട് കൂടുതൽ വരുമാനം അവരിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പോലെ ഡൊമസ്റ്റിക് ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമായി സ്ലൊവാക്യ അറിയപ്പെടുന്നു. ധാരാളം കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും സ്ലൊവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ നിറഞ്ഞു നിൽക്കുന്നു. രാജ്യത്തിന്റെ വടക്ക് ഭാഗത്ത് മനോഹരമായ ഗുഹകളും അതുപോലെ നാഷണൽ പാർക്കുകളും ഉണ്ട്. സ്ലൊവാക്യയുടെ പ്രധാനമന്ത്രി ലുഡോവിറ്റ് ഓഡർ യൂറോപ്പിലെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം വിരോധിയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ലുഡോവിറ്റ് ഓഡർ പണ്ട് റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അദ്ദേഹം സ്ലൊവാക് വംശജനല്ലെങ്കിലും സ്ലൊവാക്യക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹംഗേറിയൻ ന്യൂനപക്ഷ വംശത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. സ്ലൊവാക്യയിലെ ജനങ്ങൾ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് പെരുമാറ്റമുള്ളവരാണ്. അതുകൊണ്ട് സ്വന്തമായി കാറില്ലാത്തവരും ഹിച്ച് ഹൈക്കിങ്ങിൽ കൂടി സൗജന്യമായി യാത്ര തരപ്പെടുത്തുന്നു. റോഡരികിൽ നിന്ന് കൈ കാണിച്ചാൽ എല്ലാ കാറുകളും നിർത്തുന്നു. കുറ്റകൃത്യങ്ങൾ കുറവുള്ള രാജ്യങ്ങളിലാണ് ഹിച്ച് ഹൈക്കിംഗ് വിജയപ്രദമാവുന്നത്. കേരളത്തിലെ പോലെ ധാരാളം ഗുണ്ടാ സംഘങ്ങളിൽ ആരും അന്യരുടെ കാറുകളിൽ കയറുകയില്ല. പരിചയമില്ലാത്ത ആളുകളെ തട്ടിക്കൊണ്ടുപോകുവാൻ മലയാളികളിൽ പലരും മടിക്കുകയില്ല.
എന്നാൽ സ്ലോവാക്യയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തത് കൊണ്ട് ഹിച്ച് ഹൈക്കിംഗ് ഒരു വിജയമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ ഹിച്ച് ഹൈക്കിംഗ് ഇല്ലെങ്കിലും പല മലയാളി യൂട്യൂബേഴ്സും ലോകമെമ്പാടും ഹിച്ച് ഹൈക്കിംഗ് നടത്തി സബ്സ്ക്രൈബേഴ്സിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഇപ്പോഴും മലയാളികൾക്ക് വലിയ ബഹുമാനമുള്ള ആളുകളാണ് ഹിപ്പികളെപ്പോലെ ലോകം മുഴുവൻ പണം ചെലവഴിക്കാതെ കറങ്ങി നടക്കുന്ന ഹിച്ച് ഹൈക്കേഴ്സ്. കേരളത്തിൽ 10-ലധികം വലിയ യൂട്യൂബേഴ്സ് ഹിച്ച് ഹൈക്കിംഗ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. എയർപോർട്ടിൽ വിമാനമിറങ്ങിയാൽ ഹോട്ടലിൽ പോയി കുളിച്ച് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങുന്ന സുഖകരമായ യാത്ര ഹിച്ച് ഹൈക്കേഴ്സിന് ശീലമില്ല. കിട്ടുന്ന ലോറിയിൽ അള്ളിപ്പിടിച്ചു കയറുകയും അതിർത്തിയിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് വിസ അടിക്കുകയും റോഡരികിലെ വൃത്തിയില്ലാത്ത ലോഡ്ജുകളിൽ താമസിക്കുകയും ചെയ്യുന്ന ഹിച്ച് ഹൈക്കേഴ്സ് മലയാളികൾക്കിടയിൽ വീരന്മാരായത് എങ്ങനെയാണെന്ന് അത്ഭുതം തോന്നുന്നു. 1-2 ലക്ഷം രൂപയുണ്ടെങ്കിൽ ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ ഹിച്ച് ഹൈക്കേഴ്സിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും അവരെ നാട്ടുകാർ ഇത്ര ബഹുമാനിക്കുന്നത്. സ്ലോവേക്കിയയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷ്യവിഭവം ഗൗലാഷ് സൂപ്പാണ്. ആട്ടിറച്ചിയും ഉരുളക്കിഴങ്ങും മസാലകളും ഉള്ളിയും വെള്ളം ചേർത്ത് ഒരു വലിയ പാത്രത്തിൽ ദീർഘനേരം തിളപ്പിച്ചുണ്ടാക്കുന്നതാണ് ഗൗലാഷ് സൂപ്പ്. കേരളത്തിലെ സാമ്പാർ പോലെയുണ്ടാകും ഏകദേശം കണ്ടാൽ, എന്നാൽ സാമ്പാറിനേക്കാൾ 10 ഇരട്ടി രുചിയുണ്ട് ഗൗലാഷ് സൂപ്പിന്. പിക്നിക് പോലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർ ഒന്നിച്ച് ഗൗലാഷ് ഉണ്ടാക്കുകയും അല്പാൽപമായി കോരിക്കുടിക്കുകയും ചെയ്യുന്നത് സ്ലോവാക്യക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണ്. സ്ലോവാക്യയുടെ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവ നഗരത്തിൽ അനേകം മനോഹരമായ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഗോവിന്ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇന്ത്യക്കാർ നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരാണ് ഗോവിന്ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അതുപോലെ KGB റെസ്റ്റോറൻറ്റ് ഒരു കാലത്ത് സ്ലോവാക്യയുടെ പേടിസ്വപ്നമായിരുന്ന റഷ്യൻ രഹസ്യ പോലീസായ KGBയുടെ ദുസ്വപ്നങ്ങൾ ഉണർത്തുന്ന ചിത്രങ്ങളും സ്മാരകങ്ങളും എടുത്തുവച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. പേടിച്ച് വിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ KGB റെസ്റ്റോറൻറ്റിൽ സന്ദർശനം നടത്തുന്നു. സ്ലോവാക്യക്കാർക്ക് മാത്രമല്ല, ഏഷ്യയുടെ മിക്കവാറും എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും KGB എന്ന മൂന്നക്ഷരം കേൾക്കുമ്പോൾ ഭീകരമായ റഷ്യൻ രഹസ്യ പോലീസിന്റെ ഓർമ്മകളാണ് ഉണ്ടാവുക. ബ്രാറ്റിസ്ലാവ നഗരത്തിലെ പാഷ്യ ഹോസ്റ്റൽ റെയിൽവേ സ്റ്റേഷനടുത്താണ്. 1000 രൂപയ്ക്ക് ഡോർമിറ്ററി ബെഡുകൾ ഇവിടെ നൽകുന്നു. അതുപോലെ വൈൽഡ് എലിഫന്റ് ഹോസ്റ്റൽ 1200 രൂപയ്ക്ക് ഡോർമിറ്ററി ബെഡുകൾ നൽകുന്നു. ബ്രാറ്റിസ്ലാവ നഗരത്തിലെ അന്തർദേശീയ വിമാനത്താവളം നഗരത്തിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം അകലെയാണ്. 2 റൺവേസ് ഇവിടെയുണ്ട്. 1 വർഷം 4 ലക്ഷം യാത്രക്കാരെ ബ്രാറ്റിസ്ലാവ ഇന്റർനാഷണൽ എയർപോർട്ട് കൈകാര്യം ചെയ്യുന്നു.